മുൻപ് എല്ലാവരും ജീവിതത്തെ പറ്റി ഒരു നിമിഷം ആലോചിക്കാറുണ്ട്. എനിക്ക് അവസാനത്തെ 6 മാസം മാത്രമേ ഓർമ്മ വന്നുള്ളൂ. അപ്പോ എക്സാമിന്റെ സമയമായിരുന്നു. നീ പഠിക്കുകയാണോ അതോ ഉറങ്ങാണോ? ഈ പ്രായത്തിൽ നിന്നോട് പഠിക്കുക പഠിക്കുന്നു പറഞ്ഞോണ്ടിരിക്കണോ? എന്താടോ ഒന്നും മിണ്ടാണ്ടിരിക്കണത്? എടാ മോനെ, എടാ നീ പഠിക്കുക. ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളോ? നീ പഠിക്കാൻ വേണ്ടിട്ട് ഇനി ഞാൻ എത്ര നാളാണ് നിന്നെ വിളിച്ചോണ്ടിരിക്കണത്? 2000 ശേഷം ജനിച്ച പിള്ളേരാണെന്ന് വിചാരിച്ചല്ലേ? സെപ്റ്റംബർ ആയി നോക്ക്. മാർച്ചിൽ ജനിച്ചവരെല്ലാം സാധാരണക്കാരാ. എന്റെ പൊന്നു മോനെ, കുറച്ച് നേരം ടി വി ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി പഠിക്കടാ. ഞാൻ ഒരുപാട് പഠിച്ചാന്ന്. ആ റിമോട്ട് കന്നെ. എടാ മോനെ, ഈ ജ്യൂസ് കുടിച്ചിട്ട് പോയിരുന്നു പഠിക്കടാ. എന്റെ അച്ഛൻ, ഞാൻ ഈ കാലൊന്ന് എടുത്തോട്ടെ. എടുത്തു വെക്കാം മോനെ. നീ എവിടെ വെക്കാൻ പറയണോ അവിടെ വെക്കാം. കുറച്ചു നേരം പോയി പഠിക്കടാ. മോനെ, ഈ ബൂസ്റ്റ് കുടിച്ച് 1/2 മണിക്കൂർ പഠിക്കുക. രാവിലെ ഞാൻ വിളിക്കില്ല. പ്ലീസ് മോനെ, പറയുന്നത് കേൾക്ക്. നിനക്കൊന്നും വേറെ പണിയില്ല. ആ റിമോട്ട് കന്നെ. അത്രക്കൊക്കെ ബിൽഡപ്പ് ചെയ്തിന് പാസ് ആകേണ്ടതാ. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാലോ, ഒരു പെണ്ണ് കാലത്തെണീറ്റ് പഠിക്കണമെങ്കിൽ അത് മാർച്ച് മാസത്തിലായിരിക്കണം. ഒരു പയ്യൻ രാവിലെ എണീറ്റ് പഠിക്കണമെങ്കിൽ അത് സെപ്റ്റംബർ മാസമായിരിക്കണം. The relationship between March and September should be the... മോനെ, ഒന്ന് തൊഴുതിട്ട് പോടാ. മാർച്ചില് മോനെ, മോനെ ഒന്ന് തൊഴുതിട്ട് പോടാ. ഞാൻ പറയുന്ന കേക്കടാ, ഈ പ്രാവശ്യമെങ്കിലും തൊഴുതിട്ട് പോടാ. ദൈവത്തിന്റെ അടുത്ത് എന്തിനാടാ നിന്റെ ഈഗോ? മാർച്ചിൽ തൊഴിച്ചത് സെപ്റ്റംബറിൽ വീണു. എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാനിപ്പോ പ്രാർത്ഥിച്ചാലേ ജയിക്കുന്നുള്ള ഈഗോ ദൈവങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഈഗോ എനിക്കുണ്ടെന്നേ. ഞാൻ ജയിച്ചാലും തോറ്റാലും ഇവർക്ക് എന്താണെന്നേ? ഒരു 4 വർഷം കഴിഞ്ഞ പഠിക്കുന്നത്. എല്ലാവരും എന്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു. കരിയർ എക്സാം എഴുതാൻ പോകുന്ന സ്ഥലത്തുണ്ടല്ലോ, എല്ലാവരും നമ്മുടെ കൂട്ടുകാരാ. ഒരു കൂട്ടിലുള്ള പക്ഷികളെല്ലാം ഒരേ സ്ഥലത്ത് ഉള്ളത് പോലെ. പെട്ടെന്ന് അവിടെ ഒരു പെണ്ണിനെ കണ്ട, എന്തോ അറിയാത്ത പോലെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ. കോപ്പി അടിച്ച് എക്സാം വിജയിക്കുമെന്ന് കരുതുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറത്ത് പോയേക്കണം. കോപ്പി അടിക്കുന്നത് പിടിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കും പിടിക്കും. കോപ്പി അടിച്ച് നീ അങ്ങ് പാസ്സാവും. അതിലെന്താ തെറ്റ്? നോക്കി എഴുതുന്നത് തെറ്റല്ല. ക്ലാസ്സിൽ വന്നാ ബുക്ക് നോക്കി എഴുതുന്നത് തെറ്റല്ല. എക്സാമിന് തുണ്ട് നോക്കി എഴുതുന്നത് തെറ്റാണോ?